കുട്ടികളുടെ ഭക്ഷണ കാര്യം ഒട്ടുമിക്ക അമ്മമാരുടെയും തലവേദനയാണ്. കുട്ടികളുടെ ഭക്ഷണ രീതിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 6 മാസം ഓരോ തവണയായിട്ട് കുഞ്ഞിന് കുറുക്ക് കൊടുത്തു തുടങ്ങാം. 7 മാസം ആവുന്നതോടെ ഇതിനൊപ്പം ഒരു നേരം സൂചി ഗോതമ്പ് കൂടി കൊടുക്കാം. പക്ഷെ ഇതിന്റെ ഒക്കെ കൂടെ മുലയൂട്ടാൻ മറക്കരുത്. ഇനി ചിലവരുടെ ചില സംശയങ്ങൾക്കാണ് ഞങ്ങൾ മറുപടി പറയുന്നത്. ആദ്യമായിട്ട് പച്ചക്കറികൾ എപ്പോ കൊടുക്കാം എന്നുള്ള ചില അമ്മമാരുടെ സംശയം. 8 മാസത്തിലെ കുഞ്ഞുങ്ങൾ സ്വാദുകൾ അറിഞ്ഞു തുടങ്ങും. നമ്മളെ പോലെ തന്നെ അവരും രുചികൾ ആസ്വദിച്ചു തുടങ്ങും. അപ്പോൾ ഓരോ ഭക്ഷണം കൊടുത്താലും അവർ അതിനോട് താല്പര്യം കാണിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് പുളിപ്പ്, എരിവ്, മധുരം എന്നീ രുചികൾ ചെറിയ രീതിയിൽ ശീലിപ്പിക്കാം. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ് എന്നിവയെല്ലാം നല്ലോണം വേവിച്ചിട്ട് കുറച്ച് ഉപ്പും എരിവും ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി പലഹാരങ്ങൾ എപ്പോഴും തുടങ്ങാം. നമ്മുടെ പ്രാതലിനായിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ലി, ദോശ, ചപ്പാത്തി എന്നിവയെല്ലാം നല്ലവണ്ണം കുതിർത്ത് 8 മാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. ഇത് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കുതിർക്കാവുന്നതാണ്. കുറച്ച് എണ്ണയോ നെയ്യോ ചേർക്കുന്നതിലും തെറ്റൊന്നുമില്ല. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നു? അതിനുള്ള ഉത്തരവാണ് ഇനി പറയുന്നത്. 8 മാസത്തോടെ അവർക്ക് കടിക്കാനും ചവയ്ക്കാനും ഒക്കെ വലിയ താല്പര്യം വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആഹാരം മിക്സിയിൽ അടിച്ച് പേസ്റ്റ് രൂപത്തിൽ കൊടുത്താൽ ശരിയാവോ? ഇല്ല, കുറച്ച് കുതിർത്ത് മൃദുവാക്കിയിട്ടൊന്ന് കൊടുത്തോക്കൂ. അവർ സുഖമായിട്ട് സന്തോഷത്തോടെ ചവച്ചരച്ച് കഴിഞ്ഞു. ഇത് താടിയെല്ലിന്റെ പൂർണ്ണ വളർച്ചയ്ക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായിട്ട് ഭക്ഷണം അരച്ചു കൊടുത്താല് അവർ അനാവശ്യമായിട്ട് ഭക്ഷണം അരച്ചു കൊടുത്താല് അവർക്ക് ചവയ്ക്കാൻ അറിയാണ്ടാവും. ഭക്ഷണം വിഴുങ്ങി മാത്രം അവർ ശീലിക്കും, അത് പാടില്ല. ഇനി ചോറെപ്പോൾ കൊടുക്കണം? 8 മാസത്തിൽ തന്നെ ചോറും കൊടുത്തു തുടങ്ങണം. നന്നായി വേവിച്ച് കുറച്ച് തൈരോ നെയ്യോ വെളിച്ചെണ്ണയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഉടച്ചിട്ട് കൊടുക്കാം. ഇതേ സമയത്ത് തന്നെ പഴച്ചാറുകൾ കൊടുത്ത് ശീലിപ്പിക്കാം. ഓറഞ്ച്, മൂസമ്പി, മുന്തിരി എന്നിവയെല്ലാം ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കാം. ആപ്പിൾ വേവിച്ചു കൊടുത്താലേ ദഹിക്കൂ എന്നൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. ആപ്പിൾ ഷേക്ക് രൂപത്തിലാക്കിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലെല്ലാം കൂടുതൽ അളവിൽ പഞ്ചസാര ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവയുടെ പ്രകൃതിയാലുള്ള മധുരം ശീലിപ്പിക്കുന്നതാണ് ഉത്തമം. ആവശ്യത്തിന് മാത്രം മധുരം ചേർത്ത് ശീലിപ്പിക്കണം. ഇതുപോലെ തന്നെ വാഴപ്പഴവും വളരെ നല്ലതാണ്. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ സഹായിക്കും. അതിന്റെ നടുകിലുള്ള കറുത്ത നാര് നീക്കിയിട്ട് കുറച്ച് നെയ്യിലോ എണ്ണയിലോ വേവിച്ചിട്ട് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നതും തൂക്കം കൂടാൻ ഉത്തമമാണ്. ചെറുപഴം കൊടുത്ത് ശീലിപ്പിക്കുന്നത് കുഞ്ഞിന് ശോധന കിട്ടാൻ സഹായിക്കും. ഇനിയുള്ള ഒരു ചോദ്യമാണ്, പഞ്ചസാരയാണോ കൽക്കണ്ടോ ആണോ നല്ലത്? പറ്റുമെങ്കിൽ ശർക്കര കൊടുത്ത് ശീലിപ്പിക്കാം. രക്തമുണ്ടാവാന് ഇരുമ്പിന്റെ ആവശ്യം അതിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് നല്ലത്. ഇനി നോൺ വെജ് കൊടുക്കാൻ 1 വയസ്സ് കഴിയണം. 9 മാസം ആകുന്നതോടെ മുട്ടയുടെ മഞ്ഞ ഭാഗം കൊടുത്തു തുടങ്ങാം. മഞ്ഞക്കുരു വേവിച്ച് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചു കൊടുത്താൽ മതി. 1 മാസം കഴിഞ്ഞ് വെള്ളഭാഗവും കൊടുക്കാം. മീന്, മാംസം തുടങ്ങിയവയെല്ലാം 10 മാസത്തോടെ ശീലിപ്പിക്കാം. ഇവയെല്ലാം നല്ലവണ്ണം വേവിച്ച് ഉടച്ചിട്ട് കൊടുത്താൽ മതി. ഉള്ളു എല്ലു ഒന്നും ഇതിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 വയസ്സിൽ കഴിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ്. കുഞ്ഞിനായിട്ട് പ്രത്യേകം ഒന്നും തയ്യാറാക്കി കൊടുക്കേണ്ടതില്ല. 6 മാസം മുതൽ 1 വയസ്സ് വരെ നമ്മളിപ്പോ പറഞ്ഞ ആഹാര രീതി ശീലിച്ച ഒരു കുട്ടിക്ക് 1 വയസ്സാകുമ്പോൾ മുതിർന്നവരുടെ ആഹാരം കഴിക്കാൻ സാധിക്കും.